അരുൺ 8 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നാണ് നമുക്ക് നേരത്തെ അറിയാനായത്. നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അല്പസമയത്തിനകം 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. 2 ടേബിളുകളിലായിട്ട് പോസ്റ്റ്മോർട്ടം എത്രയും വേഗം തീർക്കാനാണ് തീരുമാനം. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ 5 മൃതദേഹങ്ങൾ പൊതുദർശനത്തിൽ വെക്കും. അതിനുശേഷമാണ് അവരുടെ വീടുകളിലേക്ക് മൃതദേഹം കൊടുത്തുവിടുന്നത്. ഈ കുട്ടികളുടെ സീനിയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് അവരെല്ലാം കാത്തു നിൽക്കുകയാണ്. മരിച്ച കുട്ടികളുടെ ബന്ധുക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ചിലരോട് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ആയുഷ്ഷാജിയുടെ അമ്മാവൻ നമ്മളോട് ചേരുകയാണ്. നിങ്ങൾ എപ്പോഴായിരുന്നു ഈ വിവരം അറിഞ്ഞത്? ഞാൻ 10:30 പറഞ്ഞു. അമ്മയച്ചന് വരുന്നേ ഉള്ളൂ. അവർ ഇൻഡോർ ജോലിയാണ്. ഇൻഡോറിലാണ്. ഇവിടെ വന്നിട്ട് 1.5 മാസമാണ് പറഞ്ഞത്. ഞാനില്ലായിരുന്നു. ഇവിടെയായിരുന്നു. മറ്റേ പാല ബ്രില്യൻ്റിൽ പഠിച്ചുകൊണ്ടിട്ട് ഇവിടെയാണ്. ഇൻഡോർ പഠിച്ചിട്ട് അല്ല, പാല ബ്രില്യൻ്റിൽ പഠിച്ചിട്ട് ഇവിടെ അപ്പോയിൻമെൻ്റ് കിട്ടി. പ്ലസ് ടു ഒക്കെ ഇൻഡോറിലാണ്. ഇൻഡോറിലാണ് പറഞ്ഞിട്ട് തിരിച്ചിട്ടേ ഉള്ളൂ. ശാന്ത സ്വഭാവക്കാരനാണ്. അവൻ്റെ അമ്മാനാണ്ട് പറയുന്നില്ല. അപ്പോൾ നമ്മളെ എല്ലാവരും മക്കളെ കുറിച്ച് കാര്യം പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ മരിച്ച 5 പേർ. ജീവനെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു വരാണ് അവർ ഇപ്പോൾ ജീവനെ ഈ മോർച്ചറിയിൽ മരവിച്ച് കിടക്കുന്നത്. അവരുടെ 5 പേരുടെയും ബന്ധുക്കൾ പല ഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്തിയിട്ടുണ്ട്. പലരുടെയും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു. ദേവനന്ദൻ്റെ മൃതദേഹം പാലയിലാണ് സംസ്കരിക്കുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയായ മോദി ഇബ്രാഹിമിൻ മൃതദേഹം ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാതെ എറണാകുളത്ത് തന്നെ സംസ്കരിക്കാൻ അറിയിച്ചത്. ചേട്ടനെ വിളിക്കുന്ന അകത്തോട്ട്. ഇപ്പോൾ ഓരോ ആളുകളുടെ ബന്ധുക്കളെ പോലീസ് അകത്തേക്ക് വിളിക്കുകയാണ്. ആയിഷാജിയുടെ ബന്ധുവിനെയാണ് ഇപ്പോൾ പോലീസ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും ബന്ധുക്കളെയും വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നടപടിക്രമങ്ങൾ തുടങ്ങുന്നു. അവരെ മൃതദേഹം കാണിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ആയിഷാജിയുടെ ബന്ധുവിനെയാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ആയിഷാജിയുടെ അമ്മാവനാണ്. ആയിഷാജിൻ്റെ കുടുംബം അച്ഛനും അമ്മയും ഇൻഡോറിലാണുള്ളത്. ആയുഷ് ഇൻഡോറിലായിരുന്നു പ്ലസ് ടു പഠിച്ചത്. അതിനുശേഷം പാല ബ്രില്യൻസിൽ വന്ന് പരിശീലനം നടത്തി എൻട്രൻസ് എഴുതി മികച്ച മാർക്കോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുകയായിരുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെ സ്വപ്നം പടിവെച്ച് മുകളിലേക്ക് കയറി വരികയായിരുന്നു. അതാണ് ഇടറി വീണിരിക്കുന്നത്. എന്തായാലും ഈ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആയുഷാജിയുടെ ബന്ധുക്കളകത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ പലരുടെയും നേരത്തെ പറഞ്ഞുള്ള സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെ തീരുമാനമായി. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാരം എറണാകുളത്താണ്, എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് നടക്കുന്നത്. മൃതദേഹം നാട്ടിലേക്ക് അതായത് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ മരിച്ച കുട്ടികൾ എന്ന് പറയുന്നത് ദേവാനന്ദൻ, മുഹമ്മദ് ഇബ്രാഹിം, ആയുഷാജി, ശ്രീദേവ് വത്സൻ, മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ എന്നിവരാണ്. ശ്രീദേവ് അല്ല, ശ്രീദീപ്. അങ്ങനെ 5 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ, ഒപ്പം തന്നെ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാരം, അത് എറണാകുളത്തായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. മോർച്ചറിക്ക് സമീപത്താണുള്ളത്.